വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും ബാധിക്കപ്പെട്ടവർക്കും ഉൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി നാദാപുരം നരിപ്പറ്റയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് നടത്തിവന്ന താൽക്കാലിക ഭക്ഷണശാല പൂട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ ഉണ്ടായതിനെതിരെ നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും ആരോപണമുണ്ടായിരുന്നു ഈയൊരു സർക്കാർ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് യൂത്ത് ലീഗിന്റെ ഊട്ടുപുര തടഞ്ഞ പോലീസ് നടപടി പരിശോധിക്കണമെന്നാണ് പോലീസിന്റെ ഇത് അനാവശ്യ നടപടിയാണെന്ന അഭിപ്രായവും പരാതിയുമുണ്ടെന്നും പോലീസ് സമീപനം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പരിശോധിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിഷയം സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസ് തങ്ങളോട് സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്നാണ് അങ്ങനെയൊരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് ശരിയല്ല എന്നും സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നുമായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിലപാട് യൂത്ത് ലീഗ് നേതൃത്വവുമായി സംസാരിച്ചു ഊട്ടുപുര നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല എന്നും സൈനികർക്ക് കൊടുക്കുന്ന ഭക്ഷണം പരിശോധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നും അല്ലാത്തവർക്ക് തടസ്സമില്ല എന്നും മന്ത്രി പറഞ്ഞു ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആരോ ശ്രമിക്കുന്നതാണെന്നും അത് വകവെക്കാതെ ഇതുവരെയുള്ള ഐക്യത്തോടെ എല്ലാവരും മുൻപോട്ട് പോകണമെന്നുമാണ് മുഹമ്മദ് റിയാസ് അഭ്യർത്ഥിച്ചത് ഡി ഐ ജി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഊട്ടുപുരയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈറ്റ് ഗാർഡ് അറിയിച്ചു സർക്കാരിന്റെ തീരുമാനമാണെന്നാണ് ഡി ഐ ജി അറിയിച്ചതെന്നും സംഘാടകർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഡി ഐ ജി തോംസൺ ജോസ് സഭ്യമല്ലാത്ത രീതിയിലാണ് സംസാരിച്ചതെന്ന് വൈറ്റ് ഗാർഡ് പ്രവർത്തകർ ആരോപിച്ചിരുന്നു നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന തരത്തിൽ സഭ്യമല്ലാത്ത ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചതെന്ന് വൈറ്റ് ഗാർഡ് പ്രവർത്തകനായ ഫൈസൽ വ്യക്തമാക്കിയിരുന്നു ഇവിടെ സന്നദ്ധ സേവനത്തിന് വരുന്നവരൊക്കെ വടിയും കുത്തി നോക്കി നിൽക്കാനായാണ് വരുന്നതെന്നും ഡി ഐ ജി പറഞ്ഞതായി ഫൈസൽ വ്യക്തമാക്കിയിരുന്നു ഭക്ഷണവുമായി പോയപ്പോൾ ഡി ഐ ജി വിളിച്ചുവെന്നും നിങ്ങളുടെ സേവനം ഇനി അവസാനിപ്പിക്കണമെന്നും ഇനി നിങ്ങളുടെ സേവനമോ ഭക്ഷണമോ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നുമായിരുന്നു പറഞ്ഞത് റവന്യൂവിന്റെ ഭക്ഷണം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഒരു പുല്ലുമില്ല എന്ന രീതിയിൽ സഭ്യമല്ലാത്ത തരത്തിൽ സംസാരിച്ചു അത് വേദനയുണ്ടാക്കിയെന്നും ഫൈസൽ പറയുന്നു ഞങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ ഒരുക്കമാണ് എന്നാൽ ഇവിടെയുള്ള സന്നദ്ധ സേവനം നടത്തുന്നവർക്കെല്ലാം ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനാവണമെന്ന് ഡി ഐ ജിയോട് പറഞ്ഞുവെന്നും അതേസമയം വടകര എം പി ഷാഫി പറമ്പിൽ സംഭവത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു ഷാഫി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് മൂന്ന് നേരവും നാല് ദിവസമായി രാവിലെ അഞ്ചു മുതൽ രാത്രി പന്ത്രണ്ട് വരെയും മുപ്പത്തി അയ്യായിരം പേർക്ക് ദുരന്ത ബാധിതർക്കും സേവനാംഗങ്ങൾക്കും റെസ്ക്യൂ പ്രവർത്തകർക്കും പോലീസിനും മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും മറ്റെല്ലാവർക്കും അന്നം കൊടുത്തവർ അഭിമാനമാണ് വൈറ്റ് ഗാർഡ് അവരെ സർക്കാർ സംവിധാനങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരുന്നാൽ മതി വേറൊരു പുല്ലും വേണ്ട എന്നാണ് ഷാഫിയുടെ വാക്കുകൾ അതുപോലെ സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസ് ഫേസ്ബുക്കിലൂടെ രംഗത്തു വന്നിരുന്നു ഊട്ടുപുരി ഉണ്ടായിരുന്നതിനാൽ ദുരിതബാധിത പ്രദേശത്തും പരിസരത്തുമുള്ള പോലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ടിരുന്നില്ല ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിതമാണ് നാല് ദിവസം വിശ്രമമില്ലാതെ സേവനം ചെയ്തവരെ ആക്ഷേപിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞു തീരുവെന്നും പി കെ ഫിറോസ് വ്യക്തമാക്കി കൂട്ടുപുര പൂട്ടിച്ച വാർത്തകൾക്ക് താഴെ നിരവധി പേരാണ് സർക്കാർ നിലപാടിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യാൻ സർക്കാർ നേരിട്ട് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ കൃത്യമായ പരിശോധന നടത്തിയാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് അതേസമയം ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ സൈനികർ പോലീസുകാർ വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം തിരിയുന്ന ബന്ധുക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും നാലു ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത് ഊട്ടുപുര പൂട്ടേണ്ടി വന്നപ്പോൾ വൈറ്റ് ഗാർഡ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് വയനാട് നിവാസികൾക്ക് കഴിഞ്ഞ നാല് ദിവസങ്ങൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകാനും കഴിഞ്ഞതിൽ സന്തുഷ്ടരാണെന്നും രക്ഷാദൌത്യം കഴിയുന്നതുവരെ സേവനം തുടരാനായിരുന്നു തീരുമാനമെങ്കിലും ദൗർഭാഗ്യവശാൽ സേവനം അവസാനിപ്പിക്കാനും ഭക്ഷണ വിതരണത്തിൻ്റെ ആവശ്യമില്ലെന്നും ഡി ജി തോംസൺ ജോസ് അറിയിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ഈ സേവനം അവസാനിപ്പിക്കുന്നതെന്നുമായിരുന്നു നാദാപുരം നരിപ്പറ്റ വൈറ്റ്ഗാർഡ് പറഞ്ഞത്